പഴയകാല ഓണപ്പാട്ടുകൾ ഓർമ്മയുടെ നിത്യവസന്തമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ആസ്വാദകർ ഏറെയുള്ള അത്തരം ഓണപ്പാട്ടുകൾ അടക്കമുള്ള നിരവധി ഗാനങ്ങളുടെ സീഡികൾ ഇന്നും നിധി പോലെ സൂക്ഷിക്കുകയാണ് കൊല്ലത്തെ മനോജ്. കൊല്ലത്തിന്റെ സ്വന്തം സംഗീത ലോകത്തെ വിശേഷങ്ങളിലേക്ക്. മലയാളികൾക്ക് ഓണം പൂർണ്ണമാകണമെങ്കിൽ ഓണപ്പാട്ടുകൾ കൂടിയേ തീരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ മാറി. ദാസേട്ടന്റെയും ചിത്രചേച്ചിയുടെയും ഒക്കെ പാട്ടുകൾക്കായി മലയാളികൾ ഓണസമയങ്ങളിൽ കാത്തിരുന്ന എത്ര നിത്യഹരിതമായ ആ ഗാനങ്ങൾ, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് സമ്മാനിച്ചിരുന്നത്. കൊല്ലത്ത് ഇതിൻ്റെ എല്ലാം ഒരു വൻപിച്ച കളക്ഷനുമായിട്ട് ഒരു കടയുണ്ട്. അത് കൊല്ലത്ത് ഡോലോൺ മ്യൂസിക് വേൾഡ് ആണ്. ഇവിടെ തരംഗിണിയുടെ ആദ്യകാല ഓണപ്പാട്ടുകളടക്കം ഏറ്റവും പുതിയ ഗാനങ്ങൾ വരെയുള്ള വിശാലമായ ഒരു ഷോറൂമാണ് ഉള്ളത്. അവിടെ സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം ഈ ഓണക്കാലത്ത്. മനോജേട്ടൻ ഒരു വ്യാപാരി മാത്രമല്ല, നല്ല സംഗീത ആസ്വാദകനും സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഓണ സീസണുകൾ വർഷങ്ങൾക്ക് മുമ്പ് അന്നൊക്കെ യേശുദാസിന്റെ ഓണപ്പാട്ട് കാത്ത് വന്ന ആൾക്കാര്, ഇത് ഇറങ്ങുന്ന കൊറിയർ വന്ന് ഇറങ്ങുന്നതും കാത്ത ആൾക്കാര് കടയുടെ വാതിലിൽ ഉണ്ടാവും. ഇപ്പോഴും അതില്ല. ദാസേട്ടൻ ഓണപ്പാട്ട് ഇപ്പൊ ഇറക്കുന്നില്ല. ഒരു പാട്ടങ്ങണം അഥവാ വർഷാവർഷം ഒരു പാട്ട് ഇറക്കി അത് യൂട്യൂബിൽ കൊടുക്കുക ചെയ്യുന്നത്. മൊബൈല് തന്നെ എല്ലാവർക്കും ഒക്കെ അതിൽ നിന്ന് ഫാൻസ് എന്നും വിഭവങ്ങളുണ്ട്. പണ്ടുതൊട്ടേ യേശുദാസിന്റെ പാട്ടുകൾ കാസറ്റ് ഉള്ള കാലം തൊട്ട് നമ്മൾ കേട്ട് ആസ്വദിച്ച് വന്നു വന്ന് നമ്മൾ ഇതിലോട്ട് താല്പര്യമായി. അങ്ങനെ സ്വന്തമായിട്ട് ഇതിന്റെ കടകൾ തുടങ്ങി, അതിന്റെ ബിസിനസ് തന്നെ ഇപ്പോഴും നമ്മളത് നടത്തിക്കൊണ്ട് പോകുന്നു. ലാഭനഷ്ടം ഇപ്പോൾ നമ്മൾ നോക്കാറില്ല, കാരണം ഇപ്പൊ ഇതിനകത്തുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് കട കൊണ്ടുപോകുന്നത്. പഴയ ഓണപ്പാട്ടുകളാണ്, പഴയ ഓണപ്പാട്ടുകളാണ്, അവണിപ്പൂക്കളാണ്, അവണിപ്പൂക്കൾ, ഫെസ്റ്റിവൽ സോങ്സ്, ഉത്രാടപ്പൂനിലാവ്, തരംഗിണി ഉത്രാടപ്പൂനിലാവ് MP3 ആയിട്ട് ഇറക്കിയത്. പക്ഷെ ഇതൊക്കെ ആയി തന്നെയും കുറെ പേരിന്നും ഇതിനെ തേടി എത്തുന്നുണ്ട്. കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ആരാധകർ ഇപ്പോഴും ഉണ്ട്, അവർ വരുന്നുണ്ട്. പുതിയ പാട്ടിറങ്ങിയോ, പുതിയ സിനിമാ പാട്ടിറങ്ങിയോ, അതിന്റെ കൂട്ടത്തിൽ ഓണപ്പാട്ടിനോടൊപ്പം സിനിമാ പാട്ടുകൾക്കും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉത്രാടപ്പൂനിലാവേ, പഴയ ഉത്രാടപ്പൂനിലാവ് ഫെസ്റ്റിവൽ സോങ്സ്. എന്തായാലും മനോജേട്ടന്റെ സംഗീതവുമായുള്ള ഒരു ബന്ധം അങ്ങനെ തുടരുകയാണ്. പ്രത്യേകിച്ചും ഓണക്കാലത്തും അതുപോലെ തന്നെ ഏത് സീസണായാലും ഏത് ഉത്സവാഘോഷങ്ങളാകട്ടെ, ഈ സംഗീത ആസ്വാദകർ കൊല്ലത്തെ ബിഷപ്പ് ജെറോം നഗറിലെ ഈ മ്യൂസിക് വേൾഡിലേക്ക് എത്തും. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലം ബിഷപ്പ് ജെറോം നഗറിൽ നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ.